നിങ്ങളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറി മറിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഒരു ദരിദ്രനെ പോലെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു മില്യണറായി എഴുന്നേറ്റാൽ എങ്ങനെയിരിക്കും? തീർച്ചയായും അതിനായി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടതായിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേതൻ അപ്പോടാക്ക ഒരു ശരാശരി അമേരിക്കക്കാരനായിരുന്നു. താമസിക്കാൻ ഒരു വീട് പോലുമില്ല. ഒരു പഴയ ട്രെയിലറിലാണ് ജീവിച്ചിരുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഒരു പൊട്ടറ്റോ കമ്പനിയിലെ സാധാരണ ജീവനക്കാരനായിരുന്നു. തന്റെ ആയുസ് ഇങ്ങനെ ജീവിച്ചു തീരുമെന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം എന്തായിരുന്നു? ഹലോ ഫ്രണ്ട്സ്, ദ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ലോഡർ. ഇതുപോലുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. September 25, ഇല കൊഴിയുന്ന സീസൺ. നേതൻ രാവിലെ പൊട്ടറ്റോ ഫാക്ടറിയിൽ എത്തിച്ചേരാനുള്ള ധൃതിയിലായിരുന്നു. ആ ജോലി കൊണ്ട് ജീവിതം കഷ്ടിച്ച് തള്ളി നീക്കാനുള്ള ശമ്പളമേ കിട്ടിയിരുന്നുള്ളൂ. അയാൾ രാവിലെ തന്റെ പഴയ കാർ സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് പോകാനായി ഇറങ്ങി. പാതി വഴിയായപ്പോൾ ആ പഴയ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. നേതന് അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കാറിന് വേണ്ട റിപ്പയറും പരിചരണവും ഒന്നും ആവശ്യത്തിന് ചെയ്യുവാൻ നേതന് സാധിച്ചിരുന്നില്ല. എന്തായാലും സമയത്തിന് ജോലിക്കെത്തിയേ പറ്റൂ. നേതൻ കാറിൽ എപ്പോഴും ഒരു ലോങ് ബോർഡ് സൂക്ഷിക്കുമായിരുന്നു. കാലാവസ്ഥയും അനുയോജ്യമായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഫോണും ഒരു ബോട്ടിൽ ഓഷ്യൻ സ്പ്രേയുടെ ക്രാൻബെറി ജ്യൂസും കയ്യിലെടുത്തിട്ട് ഫാക്ടറിയിൽ എത്തിച്ചേരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നേതന്റെ ബുദ്ധിയിൽ ഒരു ആശയം ഉദിച്ചത്. തന്റെ ഈ യാത്ര ഒരു വീഡിയോ ആക്കി മകൾക്ക് അയച്ചു കൊടുക്കണം. 37 വയസ്സുള്ള ഡാഡി എങ്ങനെയാണ് ജോലിക്ക് പോകുന്നതെന്ന് മോളും കാണട്ടെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിയും സോഷ്യൽ പ്ലാറ്റ്ഫോമും ഒക്കെ ഉപയോഗിക്കാൻ നേതന് അത്ര മിടുക്കില്ല. പക്ഷെ മകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ എടുത്ത് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് അയാൾ ഒരു 22 സെക്കൻഡ് നീളമുള്ള ഒരു ചെറിയ വീഡിയോ എടുത്ത് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തു. ഓഷ്യൻ സ്പ്രേ ജ്യൂസ് കുടിച്ച് ഒരു പാട്ട് മൂളി ലോങ് ബോർഡിൽ ഹൈവേയിലൂടെ പോകുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. വീഡിയോയ്ക്ക് ടൈറ്റിലും ഇട്ടു, മോർണിംഗ് വൈബ്. പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ് അതിനെപ്പറ്റി പൂർണ്ണമായി അയാൾ മറന്നു. പക്ഷേ ടിക്ടോക്ക് അൽഗോരിതംസ് കണക്കുകൂട്ടിയത് വേറൊരു തരത്തിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ പൊട്ടേറ്റോ ഫാക്ടറി വർക്കർ ഒരു സൂപ്പർ സ്റ്റാറായി മാറി. ഓരോ സെക്കൻഡും ആ ഷോർട്ട് വീഡിയോയുടെ വ്യൂസ് കൂടിക്കൊണ്ടിരുന്നു. ആദ്യം എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നാണ് വിചാരിച്ചത്. വ്യൂസിന്റെ എണ്ണം ആദ്യം 20 മില്യൺ, പിന്നെ 60 മില്യൺ. അങ്ങനെ ലോകമെമ്പാടുമുള്ള യൂസേഴ്സ് അത് കണ്ടു. ടിക്ടോക്കിൽ മാത്രമല്ല മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമിലും വീഡിയോ വൈറലായി. പക്ഷേ ഇതിന്റെ രസകരമായ ഭാഗം ഇനി പറയാൻ പോകുന്നതേയുള്ളൂ. ഓഷ്യൻ സ്പ്രേ എന്ന ജ്യൂസ് കമ്പനിയുടെ ഷെയർ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുത്തനെ ഉയർന്നു. വീഡിയോ വൈറലായ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓഷ്യൻ സ്പ്രേയുടെ ജ്യൂസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാലിയായി. ആ പ്രത്യേക ബ്രാൻഡ് ജ്യൂസിന് വൻ ഡിമാൻഡായി. കമ്പനിക്ക് ഭീമൻ തുക പ്രോഫിറ്റായി ലഭിച്ചു. അതിന്റെ പാരിതോഷികമായി കമ്പനി ഒരു ക്രാൻബെറി കളറിലുള്ള വലിയ നിസാൻ കാർ നേതന് സമ്മാനിച്ചു. കാറിനകത്ത് നിറയെ എന്തായിരുന്നെന്ന് അറിയാമോ? ബോട്ടിൽ കണക്കിന് ക്രാൻബെറി ജ്യൂസ്. തന്റെ 22 സെക്കൻഡ് വീഡിയോ ഇത്രയുമൊക്കെ തനിക്ക് നേടിത്തരുമെന്ന് ആ ടിക്ടോക്കർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. ഒരു മാറ്റത്തിലൂടെയായിരിക്കാം അതിന്റെ തുടക്കം. ഇത് മാത്രമല്ല, വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി കൊടുത്തിരുന്നത് 1977 ഇറങ്ങിയ ഡ്രീംസ് എന്ന സോങ് ആയിരുന്നു. ആ സോങ്ങും ഈ വീഡിയോയുടെ ഒപ്പം വൈറലായി. ആ പഴയ പാട്ട് രണ്ടാമതും ലോകമെങ്ങും ഏറ്റവും ഡിമാൻഡുള്ള സോങ് ആയി മാറി. ഇതുകൊണ്ടും തീർന്നില്ല. മോർണിംഗ് വൈബ് എന്ന പേരിൽ ലോകമെങ്ങുമുള്ള ആളുകൾ സെയിം വീഡിയോ റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പല പേരുകേട്ട ആളുകളും അതേ വീഡിയോ ചെയ്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നേതൻ തന്റെ ജോലിയിൽ നിന്ന് ഒരു നീണ്ട അവധിയെടുത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫുൾ ടൈം ബ്ലോഗറായി മാറി. ഇപ്പോൾ സ്വന്തമായി ഒരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്നു. സ്വന്തമായി ഒരു പുതിയ വീടും വാങ്ങി. പല കമ്പനി മാനുഫാക്ചറേഴ്സുമായി ഇപ്പോൾ പല കോൺട്രാക്ട്സുമുണ്ട്. തന്റെ എല്ലാ വിജയത്തിനും നേതൻ സ്വന്തം മകൾക്ക് നന്ദി പറയുന്നു. മകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ വെച്ചാണ് നേതൻ ആദ്യകാലങ്ങളിൽ വീഡിയോ ചെയ്തത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം.
ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും നേടുകയുമില്ല. ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജി ഉപയോഗിക്കുവാൻ മടിച്ചു നിന്നാൽ ചിലപ്പോൾ വലിയത് മിസ്സായെന്ന് വരാം.